Meet my guest. ஆக்டர் மக்பூல் சல்மானான இந்த மீட் மை கெஸ்டில் நம்மளோட போமுள்ளது. மக்பூல், ஸ்வாகதம். ஞான் கஷ்டப்பட்டு ഈ പേര് ഒന്നും വിളിക്കാൻ പോകുന്നില്ല. ഞാൻ ചന്തു എന്ന് വിളിക്കാം. ചന്തു എന്നാണ് പേര് കേട്ടോ. നമ്മൾ ചന്തു എന്നാണ് വിളിക്കുന്നത്. ചന്തു, എന്തുണ്ട് വിശേഷം? സുഖം. എങ്ങനെ പോകുന്നു 2020? എങ്ങനെയുണ്ട്? എല്ലാ മനുഷ്യർക്കും കഷ്ടപ്പാടാ. 2020 അടിപൊളിയല്ലേ? ശരിക്കും 2020 ആയി. ഓരോന്ന് കഴിയുമ്പോ ഓരോന്നായിട്ട് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഓരോ മാസം ഓരോ ന്യൂ റിലീസ് വാരി ഓരോന്ന് വന്നിരിക്കുക. സോ എന്തായിരുന്നു ഈ വർഷം? പ്രത്യേകതയുള്ള വർഷമായിരുന്നോ? പ്രത്യേകത ഒരുപാട് പ്രതീക്ഷിച്ച വർഷമാണ്. പ്രതീക്ഷ ഉണ്ടായിരുന്ന വർഷമായിരുന്നു. എന്താ പറയാ, ഫാൻസി വർഷം, ലൈക് ഫാൻസി നമ്പേഴ്സ് ഒക്കെ പോലെ 2020 ഇത്ര ഫാൻസി ആയിരുന്നു. രണ്ടുമൂന്ന് മൂവീസ് റിലീസ് ആവാനുള്ള പ്രതീക്ഷയുള്ള രണ്ട് മൂവീസ് ആയിരുന്നു. ഒന്ന് സേതു, സേതു പിന്നെ തമിഴില്, തമിഴില് ആദ്യത്തെ തമിഴ് സിനിമ, ആദ്യത്തെ ഉൻകാതിലിരുന്നാൽ. അപ്പൊ അത് രണ്ടും ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായിരുന്നു സേതുവിന്റെ, എന്തായിരുന്നു കഥയൊക്കെ? സേതു ഒരു ഫീൽ ഗുഡ് മൂവി, ഒരു രസമുള്ള ഒരു എന്താ പറയാ, ഒരു റിലേഷൻഷിപ്പ് വാല്യൂസ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. ഭയങ്കര വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആണ്. ഒരു എന്താ പറയാ, ഒരു അത്യാവശ്യം ഒരു വലിയ സിനിമയായിരുന്നു. അതിന്റെ ഒരു റിലീസൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞാണ്. ഇനി ഒരു 4 ദിവസത്തെ ഷൂട്ടും കൂടി ഉണ്ട്. അതുവരെ എല്ലാം സെറ്റ് ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ റിലീസ് ഡേറ്റ് ഒക്കെ പ്ലാൻ ചെയ്ത് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ലോക്ക്ഡൌൺ പരിപാടികളൊക്കെ. ഒരു 4 ദിവസം ഷൂട്ടുണ്ട്. തമിഴ് മൂവി ഫിനിഷ് ആണ്. അതും ഈ പറഞ്ഞ പോലെ റിലീസ് ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്ത് നമ്മള് എല്ലാം സെറ്റായി പ്രൊമോഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് ലോക്ക്ഡൌണിലെന്താ, ഒന്നും ചെയ്യാന്നുണ്ടായിരുന്നില്ല. സിനിമ കാണലായിരുന്നു. സിനിമ കാണല്, പിന്നെ ഫാമിലി ആയിട്ട് കുറെ നേരം കുറച്ച് സിനിമ കാണുന്ന പറയുമ്പോ എന്താ, എങ്ങനത്തെ മൂവീസ് ആണ്? ഇപ്പൊ ഒരുപാട് സമയമുണ്ടല്ലോ. അപ്പൊ എല്ലാ മൂവീസും ഇഷ്ടമായ ഭാഷയൊക്കെ കടന്നുപോയി. കൊറിയൻ, ജാപ്പനീസ്, ചൈനീസ്, ബംഗാളി, സബ് ടൈറ്റിലൊക്കെ ഇല്ലാണ്ട് കാണാം. എന്ത് മൂവി കാണാന്നുള്ള സബ് ടൈറ്റിൽ ഇല്ലാണ്ട് ഇപ്പൊ മനസ്സിലായി തുടങ്ങിക്കോ. അങ്ങനെ മൂവീസ് ആണ് മെയിൻലി കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഒരുപാട് വായിക്കാൻ ശ്രമിച്ചു, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഫാമിലിയോടൊപ്പം ആയിരുന്നു പഠിക്കുന്ന സമയത്ത്. ഈ ഇത് കാണിച്ചിരുന്നെങ്കിൽ അന്നൊരു ലോക്ക്ഡൌൺ അത്യാവശ്യം. ഇപ്പൊ ഭാഷകൾ, ലാംഗ്വേജസ് വരെ പഠിച്ചു തുടങ്ങി. ഫാമിലി ആയിട്ട് സമയം, ഒരുപാട് സമയം. ആക്ച്വലി എനിക്ക് ചന്തുവിനെ നേരത്തെ ഒത്തിരി പണ്ട് പരിചയമാണ്. അന്ന് ആക്ച്വലി സിനിമാ അഭിനയം ഒന്നും, അന്ന് സിനിമാ അഭിനയം മോഹം ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. പുറത്ത് പറഞ്ഞിട്ടില്ല, ഉള്ളിൽ വെച്ചിട്ട് ജീവിക്കായിരുന്നു. ഞാൻ ആരോടും പറയാതെ എന്റെ മനസ്സിലെ വിങ്ങലുകൾ ഉണ്ടാക്കി. കാരണം വീട്ടിലെ ഏറ്റവും വലിയ ഡിമാൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിച്ച് ജോലിക്ക് പോകണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഒരു ഡിഗ്രി വേണം. കാരണം ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ളൊരു ബിസിനസ് ചെയ്ത് എങ്ങാനും രക്ഷപ്പെട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന വഴി നന്നായില്ലെങ്കിലോ, തിരിച്ച് സംഭവം ഉണ്ടല്ലോ, നാളെ ജോലിക്ക് പോകാനുള്ള സാധനം കയ്യിൽ വേണമെന്നുള്ളൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. അത് ഞാൻ എനിക്ക് തോന്നുന്നു കോളേജ് സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോ. കാരണം കോളേജ് പഠിക്കുന്ന, ഞാൻ ഹോട്ടൽ മാനേജ്മെന്റാ പഠിച്ചത്. പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഞാനും ഈ കോഴ്സും തമ്മിൽ ഒരുമിച്ച് പോകില്ല. അത് സത്യം പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് ഞാനും ആവശ്യം കൂടി പോകുന്നത് BBMന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനൊരു ഒരു ദിവസം രണ്ടു ദിവസം കണ്ട് ലേറ്റ് ആയി പോയി. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു BBMന്റെ സീറ്റൊക്കെ കഴിഞ്ഞു, എല്ലാ കോളേജസും അത് തന്നെയാണ് അവസ്ഥ. വേറൊരു കോഴ്സ് ഉണ്ട് BHM. ഓക്കെ, BHM കേട്ട് നല്ല രസമൊക്കെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ കോളേജ് വെച്ചിട്ടാണ് ഞാൻ കേൾക്കുന്നത് BHM. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജസ് എനിക്കിങ്ങനെ, നമുക്ക് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ജോലി കിട്ടും, ഇത്രയും സാലറിയാണ് ബേസിക്, ഇപ്പൊ ഭയങ്കര ബൂമിംഗ് ആണ് ഇൻഡസ്ട്രി. എന്തായാലും ഒരു ഡിഗ്രി മതിയല്ലോ ചേർന്നാണ്. പക്ഷെ എനിക്കൊരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആയപ്പോ എനിക്ക് മനസ്സിലായി ഞാനും ഇതും തമ്മിൽ ഒത്തുതീർന്നു പോകില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, പക്ഷെ ഞാൻ പഠിക്കാം, ഓക്കെ ഞാൻ ഡിഗ്രി ഒക്കെ എടുക്കാം, പക്ഷെ ഞാൻ ഈ ജോലിക്ക് ചെയ്യാൻ പോകില്ല. പിന്നെ ഏത് ജോലിക്ക് പോകാനോ? എനിക്ക് സിനിമ പഠിക്കുക, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ഞാൻ ഡിഗ്രി കഴിഞ്ഞു, പിന്നെ ജോലി ചെയ്തു, ജോലിയുടെ ഇടയിൽ കൂടി വർക്ക് ചെയ്തു. ബാംഗ്ലൂർ തന്നെയായിരുന്നോ? അല്ലല്ല, ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ചെന്നൈയിലൊക്കെ വർക്ക് ചെയ്യാൻ പോകേണ്ട ഉദ്ദേശം വേറെയായിരുന്നു. ഞാൻ സിനിമയാണ് എന്റെ അൾട്ടിമേറ്റ്. കാരണം എനിക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ചെന്നൈയിൽ, ഒന്ന് താജും ഒന്ന് ഗ്രീൻ പാർക്കും.
നമ്മളൊരു ബേസിക് റിസർച്ച് നടത്തുമല്ലോ. അങ്ങനത്തെ റിസർച്ചിൽ എനിക്ക് മനസ്സിലായി ഗ്രീൻ പാർക്കിലാണ്, വടപളനിയിലാണ് ഇത് ഈ ഹോട്ടൽ സിറ്റുവേറ്റഡ്. അപ്പൊ അവിടെ അവിടെയാണ് എല്ലാ സിനിമാക്കാരും എല്ലാ സിനിമാ ക്രൂവും അവിടെയാണ് റൂം എടുക്കുന്നത്, അവിടെയാണ് എല്ലാവർക്കും റൂം അലോട്ട് ചെയ്യുന്നത്. അവിടെ കംപ്ലീറ്റ് ഡയറക്ടേഴ്സും തമിഴിലെ എല്ലാ മെയിൻ ആൾക്കാരുടെ മീറ്റിംഗ് ഒക്കെ അവിടെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ജോലിക്ക്. എന്റെ മെയിൻ ഉദ്ദേശം ഇല്ല, ആരെങ്കിലും കാണണം, അങ്ങനെ സെറ്റ് ആവണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഇതൊന്നും വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ വീട്ടിൽ ആത്മാർത്ഥമായിട്ട് ജോലി എടുക്കുന്ന യുവാവ് യുവാവ് എന്നുള്ള ലൈനിൽ ഞാൻ വീട്ടിൽ ഇങ്ങനെ അവതരിപ്പിച്ചോണ്ടിരിക്കുന്നു. അതിനുശേഷം ഞാൻ പതുക്കെ ഇവരെയൊക്കെ കണ്ടു തുടങ്ങി, ഓരോ ഡയറക്ടേഴ്സിനെ കണ്ടു തുടങ്ങി. അവിടെ ഓൾമോസ്റ്റ് എനിക്കൊരു സംഭവം സെറ്റ് ആയതാണ്, ഒരു സിനിമ ഗാന്ധികൃഷ്ണ എന്ന് പറഞ്ഞിട്ട്, തമിഴ് ഗാന്ധികൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയറക്ടർ ഓൾമോസ്റ്റ് സെറ്റ് ആയതാണ്. ഒരു പടം ഒക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചു. ഞാനിങ്ങനെ കേരളത്തിൽ നിന്ന് വന്നതാണ്, സിനിമയാണ് ആഗ്രഹം, അതിനു വേണ്ടിയിട്ടാണ് ജോലി എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ഇത്രയും ഇമ്പ്രസ്ഡ് ആയെന്ന് തോന്നി. അവിടെ നിന്ന് ഞാൻ ഇത് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഈ ഒരു സംഭവമാണെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇല്ലില്ല പറഞ്ഞിട്ട്, കാരണം അറിയില്ലല്ലോ. ഇങ്ങനെ മൂത്തപ്പായിട്ട് കോൺടാക്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ അനിയന്റെ മോൻ വന്നിട്ട് അങ്ങനെ പോലും അറിയണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സംഭവം ഞാൻ ഒളിപ്പിച്ചു വെച്ചേക്കാണ്. അത് എനിക്ക് ഫസ്റ്റ് ഈ ആഗ്രഹങ്ങളൊക്കെ കൊണ്ടുപോയപ്പോ എനിക്ക് ബാക്ക് ഓഫീസിലെ ജോലി കിട്ടിയത്. ബാക്ക് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടലിന്റെ പുറമെയായിട്ട് ഫ്രണ്ട് നടക്കുന്നൊന്നും അറിയില്ല. ഒരു ഫ്രണ്ട് ഓഫീസിന്റെ നേരെ ബാക്കിൽ ഒരു ഓഫീസ് ഉണ്ടാവും, അതിന്റെ ഉള്ളിൽ നമ്മൾ റിസർവേഷൻസ് പരിപാടികൾ ഇതൊക്കെ ചെയ്യാം എന്നേ ഉള്ളൂ. എനിക്ക് ആരെയും മുന്നോട്ട് അന്നിട്ട് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്, എനിക്ക് ഫ്രണ്ട് ഓഫീസിൽ എക്സ്പീരിയൻസ് ഇല്ല, എനിക്ക് ഫ്രണ്ട് ഓഫീസിൽ നിന്നാ കൊള്ളാന്നുണ്ടെന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിയത്. അവിടെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളെ ഒക്കെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ട് പരിചയപ്പെട്ട ഒരു ഡയറക്ടറാണ് ഗാന്ധികൃഷ്ണ എന്ന് പറഞ്ഞ ഡയറക്ടർ. അങ്ങനെ ഒരു സിനിമയൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി എന്നെ അദ്ദേഹം പ്രൊഡ്യൂസറിന്റെ വീട്ടിൽ കൊണ്ടുവന്നു, മ്യൂസിക് ഡയറക്ടറിന്റെ അടുത്ത് പോയി സോങ് ഒക്കെ കേൾപ്പിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടോ അന്ന് സമയമാകത്തോണ്ടായിരിക്കും പടം ഇതായില്ല. അങ്ങനെ അതിന്റെ സങ്കടത്തിൽ നേരെ എന്തൊക്കെയോ കള്ളക്കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ജോലി വിട്ടത്. എനിക്ക് വയ്യ, ഫുഡ് പറ്റില്ല. ഞാനൊരു രണ്ടും മൂന്ന് മാസമൊക്കെ ഉണ്ടായിരുന്നു, രണ്ട് കൊല്ലം ആഗ്രഹിച്ചത് മൂന്ന് മാസം കൊണ്ട്. അന്ന് ഗാന്ധിരാമ സാറിന്റെ പടത്തിലെ ഹീറോ വിവേക് ആയിരുന്നു കോമഡി ആക്ടർ അന്നത്തെ. അതിനകത്തൊരു സെക്കൻഡ് ഹീറോ അങ്ങനത്തെ എന്തൊരു സംഭവമൊക്കെയാണ്, സെക്കൻഡ് ഹീറോ ഒന്നും പറയാനുണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് വീണ്ടും ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് പിന്നെ സിനിമയൊക്കെ വിട്ടു, നമുക്കൊരു മടുപ്പുണ്ടാവുമല്ലോ. നമ്മൾ ഓൾമോസ്റ്റ് ഓക്കെ എല്ലാം സെറ്റായി സിനിമയായി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് പെട്ടെന്ന് മാറിക്കഴിഞ്ഞപ്പോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നാട്ടിൽ വന്നു, നാട്ടിൽ വന്നിട്ട് വീണ്ടും ആത്മാർത്ഥമായിട്ട് പോയി. പക്ഷെ എവിടെയും ഞാൻ ഇവിടെ ജോലി ചെയ്തിട്ട് കേരളത്തിൽ ഒരു മാസം ഞാൻ ഇവിടെയും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഹോട്ടൽ മാനേജ്മെന്റ് ഞാൻ വുഡ്സ് മാനറിൽ ജോലി ചെയ്തിട്ടുണ്ട്, റാമലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഞാൻ ശമ്പളം മേടിച്ചിട്ടില്ല. ഫസ്റ്റ് മന്ത് സാലറി ഞാൻ മേടിച്ചിട്ടില്ല. ഞാൻ 29 ദിവസം 28 ദിവസം ഞാൻ അവിടെ കാരണം അപ്പോഴത്തേക്ക് ഏതെങ്കിലും ഓഡിഷൻ സെറ്റ് ആവും, ഞാൻ അവിടെ പോകും. അപ്പൊ അവര് ചോദിച്ചു കഴിഞ്ഞാൽ ലീവ് തരില്ല എന്ന് വെച്ചാൽ ഞാൻ ഇല്ല, അങ്ങനെ പോകുന്നുണ്ട്. വാപ്പിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണെന്നുള്ളത്. പിന്നെ മനസ്സിലായി സിനിമ തന്നെയാണ്, കാരണം ആരും ഉപദ്രവിക്കുന്നില്ല. ഞാൻ സൈഡിൽ കൂടി എന്റെ സിനിമ ഓഡീഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സമയത്താണ് ലിവിങ് ടുഗദറിന്റെ ഓഡീഷൻ സാജൻ സാറിനെ പരിചയപ്പെടുന്നത് അസുരത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ സിനിമ അസുരവിത്തിനകത്ത് നല്ലൊരു റോളായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു തിയേറ്ററിന്നാണെങ്കിൽ പോലും നല്ല ഒന്നായി, കാരണം അസുരത്തിന്ന് ഈ പറഞ്ഞ പോലെ ആദ്യം മുടങ്ങിപ്പോയി പിന്നെ വന്നതാണ്. ആദ്യം സാറ് സാജൻ സാർ പ്ലാൻ ചെയ്ത പമ്പ എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ ചെയ്തിട്ട് പടമായിരുന്നു, ഒരു നാല് പുതുമുഖങ്ങളും പരിപാടികളൊക്കെ ആയിട്ട്. പിന്നെ റോള് ഇപ്പൊ സാജൻ സാറിനെ കണ്ടപ്പോ ഞാനുണ്ട്, ഇപ്പോഴത്തെ അനീഷ് ജീമനൻ, പിന്നെ നമ്മുടെ തന്മാത്രയിലൊക്കെ ലാലേട്ടിലെ ചെറുപ്പം വിശാൽ വിശാൽ ഉണ്ട്, പിന്നെ അഷ്റ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സുഡാനിയിലൊക്കെ ഉണ്ട്, സുഡാനി കേൾട്ടൻ പത്തിലൊക്കെ അഭിനയിച്ച. അപ്പൊ നമ്മൾ നാലുപേരാണ് ടീം. ഞാൻ നമ്മൾ നാലുപേരും കൂടി ഒരുമിച്ച് പോകുന്നത്, എവിടെ പോയാലും ഏത് ഓഡീഷൻ പോലും നമ്മൾ ഒരു നാലാണ്. അറിഞ്ഞിൽ ഒരാൾ കിട്ടി കഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ. അങ്ങനെ പോയി സാറ് പറഞ്ഞു ഇങ്ങനെ ഒരു ഒരാൾ മീൻ വിൽക്കാൻ നടക്കുന്നു, ഒരാൾ ഇങ്ങനത്തെ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം നമ്മൾ പോകുന്ന അതേ വേഷത്തിലാണ്, ഞാൻ ലുങ്കിയെ കൊടുത്ത്, എനിക്ക് നമ്മളങ്ങനെയൊക്കെ സെറ്റ് ആയിട്ട് പോയി. സാർ ഇൻട്രസ്റ്റ് ആയി, നമുക്ക് ചെയ്യാം, നമുക്ക് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ ടെക്നിക്കൽ പരിപാടികൾ കൊണ്ട് പടം നടന്നില്ല. അന്ന് എനിക്ക് തോന്നുന്നു ന്യൂ കമേഴ്സിന് ഇത്രയും ഒരു ഓപ്പണിംഗ് ഉണ്ടായിരുന്ന കാലം അല്ല അത്. അന്നും ഈ പറഞ്ഞ പോലെ എല്ലാവരും സാറ്റലൈറ്റ് പരിപാടികളും ഒക്കെ നോക്കുന്നൊരു കാലത്തായിരുന്നു അപ്പം. പിന്നെ അങ്ങനത്തെ എന്തൊക്കെയോ ടെക്നിക്കൽ റീസൺ വന്നിട്ട്
അങ്ങനെയാണ് അശ്രുവിത്ത് ചെയ്യാൻ സാധിക്കുന്നത്. അശ്രുവിത്തിന്റെ പിന്നൊരു ന്യൂസും ഇല്ല, അശ്രുവിത്തിൽ ഞാനുണ്ടോ ഞാനില്ലേ. അപ്പോഴൊക്കെ ഡെയിലി ഞാൻ സാറിന്റെ അടുത്ത് പോവും, സംസാരിച്ചിരിക്കും, പറയുന്നില്ലാതെ അങ്ങോട്ട് ചോദിക്കാനൊരു മടി. അങ്ങനെ പൂജയ്ക്ക് പോയി, പൂജയ്ക്ക് പോയപ്പോ ഞാനൊന്നും ഇല്ല, ഒന്നും പറയുന്നില്ല സാറ്. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ എന്തെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ പറയടാ എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് ഒരു പടം ഷൂട്ടൊക്കെ തുടങ്ങി. ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോ എനിക്കൊരു സൺഡേ, അതുപോലെ തന്നെ നാളെ തിങ്കളാഴ്ച ആണ്, ഏതെങ്കിലും ഓഡിഷൻ ഉണ്ടോ എന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് സാജൻ സാർ വിളിക്കുന്നത്. നാളെ എന്താ പരിപാടി? ഞാൻ പറഞ്ഞു നാളെ പരിപാടി രാവിലെ ഇണ്ടിക്കണം, എവിടെയെങ്കിലും ഓഡിഷൻ ഉണ്ടോ നോക്കണം. സാറിന്റെ പടത്തിൽ ഇല്ലല്ലോ, സാറിന്റെ പടം തുടങ്ങിയില്ലേ. അപ്പൊ ഞാൻ ഭയങ്കര സെന്റ് സാധനം ഇറക്കി. നാളെ ഒരു പണി, നീ ലൊക്കേഷനോട്ട് വരും. അല്ല സാറേ, വെറുതെ കാണാൻ വേണ്ടി ഞാൻ ഇല്ല. അല്ല നീ വാ, എന്റെ പടമല്ലേ, കണ്ടിട്ട് പോവാന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോയതാണ്. സത്യം പറഞ്ഞാൽ സിനിമയിലേക്ക് ഒരു ലൈറ്റ് കമർ ആയിരുന്നു ഞാൻ. എന്റെ അടുത്ത് 7 മണിക്ക് എത്താൻ പറഞ്ഞത്, നീ രാവിലെ 7 മണിക്ക് ഇവിടെ ഷിഫ്റ്റ് ആവും, 1 മണി ഞാൻ ഉച്ചയ്ക്ക് 1 മണിക്ക് അല്ല. ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, എന്റെ അടുത്ത് ലൊക്കേഷൻ പറഞ്ഞത് ഇന്ന് ഇന്ന് അന്ന് വിളിച്ച അന്നത്തെ ലൊക്കേഷനാണ് പറഞ്ഞത്, അതിരപ്പള്ളി എന്നാ പറഞ്ഞത്. അപ്പൊ ഞാനും ഇവിടുന്ന് നമുക്കറിയാം, ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ 4 വരെ പോകുന്നത്. അന്ന് അക്ഷയുണ്ട്, വിശാലുണ്ട്, എല്ലാവരും കൂടി വണ്ടിയൊക്കെ എടുത്ത് നേരെ അതിരപ്പള്ളി വരെ പോകുമ്പോൾ, അതിരപ്പള്ളി പോയിട്ട് സാറിനെ വിളിച്ചു. സാർ നീ എന്തിനാ അതിരപ്പള്ളി പോയത്? എറണാകുളത്തോട്ട് ഷിഫ്റ്റ് ആയല്ലോ ഇന്നലെയെന്ന്. ഓക്കെ, അവിടുന്ന് വണ്ടി തിരിച്ച് എറണാകുളത്ത് എത്തി. സാർ പറഞ്ഞു, ഞാൻ വന്നു സാറേ, ഞാൻ വന്നു. എന്നോട് ചോദിച്ചു എത്ര മണിക്കാണ് നിങ്ങളുടെ അടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ അതിരപ്പള്ളിയൊക്കെ പോയി, നമുക്ക് രാവിലെ പുറപ്പെടുമ്പോൾ ചോദിക്കാൻ പാടില്ല, നമുക്ക് ക്ലിയർ എല്ലാം ക്ലിയർ ആക്കിയിട്ട് ഇറങ്ങാൻ പാടില്ലേ എന്ന് ചോദിച്ചു. വാർക്കുറ ഞാൻ അവിടെ ചെന്ന് തന്നെ രണ്ട് തോന്നുന്നു, ഞാൻ മാറി ഞാൻ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ മാറിയിരുന്നു, സ്കൂളിലൊക്കെ പണിഷ്മെന്റ് കിട്ടുന്ന ഞാൻ മാറി, സൈഡിലോട്ട് മാറിയിരുന്നു. ഇടയ്ക്ക് മോണിറ്ററിലോട്ടൊക്കെ നോക്കും, ഞാൻ സാധാരണ മുഖത്തോട്ട് നോക്കും, എല്ലാവരും ഉണ്ട്. അവര് ഓരോരുത്തരായിട്ട് പതുക്കെ പോവാ പോയെന്ന് തുടങ്ങി. പോട്ടറാ ഓരോരുത്തരും പോയി, ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാ സാധനം സാറേ. ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ പോട്ടെ, ഞാൻ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ പോയിക്കോട്ടെ. അല്ല നിൽക്കേ നിൽക്കേന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നിന്നു. അപ്പൊ അശ്രയ ഉണ്ട്, ഞാനും ഉണ്ട്, അപ്പൊ ബാക്കി എല്ലാവരൊക്കെ പോയി. അസ്കർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അജ്മൽ അമീർ, അദ്ദേഹത്തിന്റെ ബ്രദർ ഉണ്ട്. അപ്പൊ അവനൊക്കെ പോയി, അവനിപ്പോ സിനിമ ചെയ്യുന്നുണ്ട് തീരം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓൾമോസ്റ്റ് നമ്മുടെ കൂടെ നടന്ന എല്ലാരും സിനിമ. അവനും അങ്ങനെ പോയി. അപ്പൊ ഞാനും ഉണ്ട്, അശ്രയ ഉണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാൻ നമുക്കറിയില്ലല്ലോ, ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, ലൊക്കേഷൻ ഭക്ഷണം കഴിക്കാൻ, ചായ എന്നാ കുടിക്കാൻ പറ്റുമോ, ഇത് അഭിനയിക്കുന്നവർക്കുള്ളതാണോ, വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണോ എന്ന് പറഞ്ഞു നമ്മളിങ്ങനെ ആലോചിക്കുന്നു. വിഷം തട്ട് മയ്യാ ദാഹിക്കുന്നുണ്ട്. അതന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോ സാറ് പറഞ്ഞു ഷിഫ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അശ്രയ എടുത്ത് പറഞ്ഞു, അശ്രയ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, പടമൊക്കെ തീർന്നു പോവാ, ഷൂട്ടിംഗ് ഒക്കെ നിർത്തി പോവാ, അല്ലെങ്കിൽ ഷിഫ്റ്റാ പറഞ്ഞു, വേറെ വിടാനുള്ള ലൊക്കേഷൻ. അപ്പൊ ഞാൻ അങ്ങോട്ടില്ല, ഞാൻ സാഞ്ചാറിന്റെ അടുത്ത് പോവാന്നു. ഞാൻ പോവാണ്, ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഒരിക്കൽ പിന്നെ ഏതെങ്കിലും ഒരു ദിവസം വരാം സാറേ, ഷൂട്ടിംഗ് കാണാൻ വരാമെന്ന് പറഞ്ഞു. ഇല്ല നീ കോസ്റ്റ്യൂമിന്റെ അളവ് കൊടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ഓക്കെ, അങ്ങനെയാണ് അളവ് കൊടുക്കാൻ പോയ പോക്കാണ്. നല്ലൊരു എനിക്കൊരു ഡ്രീം ലോഞ്ച് ആയിരുന്നു. സാജൻ സാറിന് എന്നോടുള്ള സഹതാപത്തിൽ തന്ന ഒരു വേഷമായിരുന്നു എന്ന് എനിക്ക് ഞാൻ ആദ്യം വിചാരിച്ചത്. കാരണം ക്യാരക്ടറിന്റെ പേരില്ല, ഫസ്റ്റ് പടം കണ്ടറിയാം, ഫസ്റ്റ് കുറേ സീൻസ് ഞാൻ ചുമ്മാ ഷാഡോ ആണ്, 5-6 കൂട്ടുകാരിൽ ഒരാള് ഇടയ്ക്ക് ഇങ്ങനെ ഡയലോഗ് കിട്ടുമായിരിക്കും, അടുത്ത ഡയലോഗ് ഗണപതിക്ക് ഡയലോഗ് വരുന്നു, നമ്മളിങ്ങനെ അത് കൊണ്ടുപോയി. ഇവിടെ നിന്നിട്ട് വിഷ്ണു വിഷ്ണു ഉണ്ണികൃഷ്ണൻ വിഷ്ണുവിന് ഡയലോഗ് കിട്ടുന്ന അതും കൊണ്ടുപോയപ്പോ നമുക്കൊന്നുമില്ല. പിന്നെ സായൻ സാർ എനിക്ക് തോന്നുന്നു അവിടുന്ന് ഇങ്ങനെ ഇംപ്രൂവൈസിങ് ക്യാരക്ടർ സീൻസ് ഇംപ്രൂവൈസ് ചെയ്യും. അങ്ങനെ ഇംപ്രൂവൈസ് ചെയ്ത കൂട്ടത്തിൽ ഇംപ്രൂവൈസ് ആയതാണ് മെസ്സേജ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. പിന്നെ എന്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ഇതുവരെ വേണ്ടേ? എന്റെ അടുത്ത് ചോദിച്ചിട്ടാണ് പേരുന്നത്. അവിടെ നിനക്ക് നിന്റെ ക്യാരക്ടറിന്റെ പേര് വേണമല്ലോ. അങ്ങനെ ഞാനിപ്പോ എന്താ പറയാ, ഇങ്ങനത്തെ പേരല്ലടാ, നല്ലൊരു പേര് വേണമെന്ന് പറഞ്ഞിട്ടാണ് സാറ് മെസ്സി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ഇപ്പോഴും എവിടെ പോയാലും മെസ്സി എന്ന് പറയുന്നത് ഭയങ്കര എന്താ എല്ലാരും ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ്, എല്ലാരും ആക്സെപ്റ്റ് ചെയ്തൊരു ക്യാരക്ടറാണ്. അത് കഴിഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ എന്താ അനിയന്റെ മോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് ഒരു 100 ഓഫേഴ്സ് ആവേശം എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ആവശ്യം. ആർത്തി സിനിമ പാഷനാണ്, സിനിമ എന്ത് നല്ലത്, അതെന്തുകൊണ്ട് ചെറുത് മുതല് അത് കാണുന്നത് കൊണ്ടാണോ? അതാണ് സംസാരം. ഇപ്പൊ എല്ലാരും കൂടെ ചേർന്ന് കഴിഞ്ഞാലും സിനിമ മാത്രം, സിനിമയാണ് ഞങ്ങളെ ഒരു 4-5 പേര് ഒരുമിച്ചിരുന്ന കംപ്ലീറ്റ് സിനിമ. വീട്ടിൽ നിന്ന് കേട്ടിട്ട് ആണ് ഫ്രണ്ട്സിന്റെ കൂടെ പോയത് അല്ലേ?
സിനിമ റിവ്യൂസും പരിപാടികൾ ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ്. ഏതൊക്കെ സിനിമ റിലീസാവുന്ന, എന്താണ് സിനിമ, ഏതൊക്കെ സിനിമയാണ് ഇന്ന്, ഏതൊക്കെ സിനിമയാണ് നാളെ റിലീസാവുന്നത്, ഏതൊക്കെ സിനിമയാണ് നല്ലത്, ഏതൊക്കെ സിനിമയാണ് മോശം എന്നുള്ള സംഭവങ്ങൾ കേട്ട് കേട്ടാണ് വളരുന്നത്. കംപ്ലീറ്റ് സിനിമ, ഭക്ഷണം കഴിക്കാനും സിനിമ, ഉറക്കം ചോദിച്ചാലും സിനിമ, ചെറുപ്പം മുതലേ സിനിമ തന്നെയാണ്. പിന്നെ അങ്ങനെ സിനിമ അത് കഴിഞ്ഞിട്ട് വന്ന സിനിമ മാറ്റിനി, അതും നല്ലൊരു മൂവി ആയിരുന്നു. സിനിമയുടെ ദുഃഖം തീർന്നു കിട്ടി. ഹീറോ ആയിട്ട് ഡെബ്യൂ ചെയ്ത പടമാണ് മാറ്റിനി. മാറ്റിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടി, ടെൻഷൻ ആയിരുന്നു. എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ വന്നു, എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഫുള്ള് വായിച്ചത് ഇപ്പോഴും മാറ്റിനി തന്നെ ഉള്ളു. മാറ്റിനി ഇപ്പൊ അടുത്ത് ചെയ്തൊക്കെ ഉള്ളു. കാരണം കസബയുടെ സ്ക്രിപ്റ്റ് ഒന്നും ചോദിക്കാം, ഞാൻ പറഞ്ഞ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ട്, താല്പര്യമുണ്ടോ എന്നോ, ഞാൻ എപ്പോ അറിയാം. മാറ്റിന്റെ സ്ക്രിപ്റ്റ് എനിക്ക് വായിക്കാൻ വന്നിട്ട് അനീഷേട്ടൻ ചോദിച്ചു ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ആദ്യത്തെ പടമാണ്, നീ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ ചെയ്യേ. അത് അസുരവിത്തിലെ ഇത് കണ്ടിട്ട് അസുരത്തിന്റെ ലൊക്കേഷനിൽ വന്നിരുന്നു ഒരു ദിവസം അനീഷേട്ടൻ. അപ്പൊ അനീഷേട്ടൻ വന്ന് ഹൈ ഹലോ ഇങ്ങനെ പറഞ്ഞ് പരിചയപ്പെട്ട് പോയതല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. അങ്ങനെ ഒരു ദിവസം വിളിച്ചിട്ട് അനീഷേട്ടൻ പറഞ്ഞു, നീ പെട്ടെന്ന് ഒരു പണി, ഫെഡറൽ പാർക്കിലുണ്ട് ഇവിടെ വെണ്ണലയിൽ, നീ അങ്ങോട്ട് പോകാം, നമുക്ക് മീറ്റ് ചെയ്യാം, ഞാൻ പടം ചെയ്യാൻ പ്ലാൻ പറഞ്ഞു, അത്ര വേഷത്തിന് വേണ്ടിട്ടാണ് പറഞ്ഞു. അങ്ങനെ ചെല്ലുന്നു, അന്നേരം എനിക്ക് പേടിയാ പറയാം. കാരണം അസുരത്തിന് മുന്നേ പറഞ്ഞു വാപ്സെടുത്ത് പറഞ്ഞു എല്ലാം സെറ്റാണ്, അടുത്ത പടത്തില് തകർക്കാൻ വേണ്ടി പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അത് ഒരു മാസം കഴിഞ്ഞ വാപ്സി ചോദിച്ചു, എന്താണത് സഞ്ജയ്സാറിന്റെ പടം, അല്ല അത് ഇങ്ങനെ വേറെ പടമായി എന്നൊക്കെ കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പൊ ഞാൻ വീണ്ടും ഡിസപ്പോയിന്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ നേരെ ഒന്നും പറയണ്ട അനീഷേട്ടൻ്റെ അടുത്ത് പോയി, അനീഷേട്ടൻ ഒരു സ്ക്രിപ്റ്റ് എടുത്ത് നീ ഇത് എടുത്ത് വായിക്കാൻ പറഞ്ഞു, നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞു അത് വേറെ ഓപ്ഷൻസ് ഉണ്ട് ചെയ്യും. എ യു പിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ദുൽഖറിനെ കൊണ്ടുവന്ന കമ്പനിയാണ് സെക്കൻഡ് ഷോ പ്രൊഡ്യൂസ് ചെയ്ത്. അസുരത്തിന്റെ ടൈമിലായിരുന്നു ലോഞ്ച്. സെക്കൻഡ് ഷോ 100 days ആയപ്പോഴാണ് ഈ പടം അനൗൺസ് ചെയ്യുന്നത്, മാറ്റിനി അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ സെക്കൻഡ് ഷോയുടെ ലോഞ്ചിനൊക്കെ ഞാൻ പോയിരുന്നു, ലോഞ്ച് എന്ത് പരിപാടിയാണ് അടിപൊളി ഇതുപോലത്തെ കിട്ടോ എന്നൊക്കെ ഉള്ളൊരു സംഭവത്തിലാണല്ലേ. അങ്ങനെയാണ് എനിക്ക് മാറ്റിനിലോട്ട് വന്നത്. എനിക്ക് ഒരുപാട് റിലേറ്റ്, ഒരു അഭിനയ മോഹിയായ ഒരു ആള്, അച്ഛനെ ധിക്കരിച്ച് പോണ മോനല്ലേ. പക്ഷെ ഞാൻ എന്റെ ലൈഫിൽ അച്ഛനെ ധിക്കരിച്ചിട്ട് പേടിച്ചിട്ടാണ് വേണ്ട എന്നങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ആയിരുന്നു. അപ്പൊ ഇത് പറഞ്ഞിട്ട് ചെയ്താൽ പോലെ, പിന്നെ ഞാൻ ജോലിയൊക്കെ ഒഴിവാക്കി ഓഡീഷൻ പറഞ്ഞോണ്ട് നടന്നപ്പോൾ ബാപ്പിയാണ് സപ്പോർട്ട് ചെയ്തത്. അസുര വിത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ ഒരു നല്ലതാണ് ചീത്തയാണോന്ന് എനിക്ക് അറിയില്ല. എനിക്കത് നന്നായിട്ട് തോന്നിയിട്ടില്ല, കാരണം കൂടുതൽ അപ്രീസിയേഷൻ അല്ല, കൂടുതൽ അങ്ങനെ വലിയ വിപുലീകരിച്ചൊന്നും പറയാറില്ല. കൊള്ളാം, അതെ അത്രേ ഉള്ളൂ. മൂത്താപ്പയ അത് തന്നെ പറഞ്ഞു, അസുഖത്തിന് കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് മോനെ ഇനി വേറെ വേണ്ട, അത്രയും ഹാപ്പിയാണ്. അങ്ങനെയാണ് മാറ്റിനിയിലോട്ടും വരുന്നത്. അങ്ങനെ സ്ക്രിപ്റ്റ് വെച്ച് ഞാൻ പറഞ്ഞു, ആരോടും പറയണ്ട, വേറെ ആരോടും കഥ പറയണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ മൈഥിലി ഭയങ്കര രസമുള്ള ഒരു ഷൂട്ടും, ഭയങ്കര എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് മാറ്റിനി. നല്ലൊരു മൂവിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തത്, അത് കഴിഞ്ഞിട്ട് ഹാങ് ഓവർ, എ യു പി എൽ തന്നെ പ്രൊഡക്ഷനിൽ ഹാങ് ഓവർ ചെയ്തു. ശ്രീജിത്ത് കുമാരൻ പുതിയ ഡയറക്ടർ, നാല് ഫ്രണ്ട്സ്, ഞാൻ, ഭഗത്, ഷൈൻ, ടോം ചാക്കോ, ഗോവിന്ദ് ന്യൂ കമർ ആയിരുന്നു. പിന്നെ ഒരുപാട് പടങ്ങൾ ഇങ്ങനെ, കസബ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എന്റേതായ, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആവേശത്തിൽ ഞാൻ ചെയ്തത്. പക്ഷെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമ, എല്ലാ സിനിമയും നമ്മളിപ്പോ വിചാരിച്ച പോലെ ആവില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായി പോയ സിനിമകൾ, പക്ഷെ എല്ലാം നല്ല ബ്രില്യൻ മേക്കേഴ്സ് ആയിരുന്നു. എല്ലാവർക്കും സിനിമയെ പറ്റി നല്ല വിഷൻ ഉള്ള ഡയറക്ടേഴ്സ് ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തതെല്ലാം. എല്ലാം ഒട്ടുമിക്ക ആൾക്കാരും ആളുകളും പുതിയ ആൾക്കാരാണ്. പിന്നെ ഇപ്പൊ സേതു ആയിരുന്നു. ഇതിന്റെ ഇടയില് 3 വമ്പൻ സിനിമകൾ, കസബ, മാസ്റ്റർപീസ്, അബ്രഹാമിന്റെ സന്തതികളും ചെയ്തു. സേതു എന്നുള്ള ബമ്പർ ലോട്ടറി ഇവിടെ ഇരിക്കുകയായിരുന്നു അന്നേരം. സേതു എന്റെ ഫ്രണ്ടാണ് അജ്മൽ, ഡയറക്ടർ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ ഇങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ട്, സബ്ജക്ട് കേട്ടപ്പോ 3 കുട്ടികളാണ് അതിനകത്ത്. പക്ഷെ അത് ഒരു കുട്ടികളുടെ സിനിമയാണോ എന്ന് ചോദിച്ചാൽ അതല്ല, പ്രോപ്പർ ഫാമിലി മൂവിയാണ്.
അപ്പം അതിനകത്ത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെന്ന് പറയുമ്പോൾ ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്യാരക്ടറും ക്യാരക്ടറിന്റെ പേര് റിവീൽ ചെയ്തതെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ഫൺ സാധനമാണ് പടം. കൊറോണ കാലം കഴിഞ്ഞിട്ട് അതൊക്കെ റിലീസാവട്ടെ അല്ലേ? റിലീസാവട്ടെ. ഫിംഗേഴ്സ് ക്രോസ്ഡ്. ബ്രെയിൻ ഡൗൺ ഒന്ന് മാറട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ചന്തു. താങ്ക് യു വെരി മച്ച്.